കാട്ടാനയും കരടിയും പുലിയും ഉഗ്രവിഷ സർപ്പങ്ങളുമൊക്കെ നിറഞ്ഞ കാട് ഇതിലുമേറെ സുരക്ഷിതമെന്ന് കുറെ നിസ്സഹാരായ മനുഷ്യർ പറയുന്നത് ഉള്ളുനീറിയിട്ടാണ്. കുരിയോട്ടുമലയിലെ കുറെ പട്ടിണിപ്പാവങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന നരകയാതനകൾ അത്രമേൽ കഠിനമാണ്. പുനരധിവാസമെന്ന പേരിൽ 2003 ഇവിടേക്ക് പറിച്ചു നടപ്പെട്ട ആദിവാസി കുടുംബങ്ങൾ ഇന്നും കുഞ്ഞുങ്ങളുമായി വൃദ്ധ മാതാപിതാക്കളുമായും കാറ്റിലും മഴയിലും തകരുന്ന കുടിലുകളിൽ രാപ്പകൽ ഭേദമന്യേ സ്വയം ശപിച്ച് പദം പറഞ്ഞ് കണ്ണീരൊഴുക്കി ഉള്ളുപിടഞ്ഞ് കഴിഞ്ഞുകൂടുന്നു. ഈ ദൈന്യത അറിയാൻ സഹായിക്കാൻ കുരിയോട്ടുമലയെന്ന കഠിനമല കയറിയെത്തുന്നവർ ചുരുക്കമാണ്. വോട്ടുകാലത്ത് മാത്രം എത്താറുള്ളവർ പിന്നീട് ഇവരെ മറക്കാറാണ് പതിവ്. 84 കുടുംബങ്ങൾ അനാഥരെ പോലെ ഈ മലമുകളിൽ കഴിയുമ്പോൾ അടച്ചുറപ്പുള്ള വീടെങ്കിലും നൽകാൻ അധികൃതർ തയ്യാറാകുന്നുമില്ല. കുടിലിൽ മഴയോടും പന്നിയോടും അട്ടയോടും പാമ്പിനോടും ഇവരുടെ പോരാട്ടം തുടരുന്നു. മക്കൾ പഴന്തുണിയിൽ ഉറങ്ങുമ്പോൾ അച്ഛനും അമ്മയും ഉണർന്ന് കാവലിരിക്കുന്നു. തൊട്ടടുത്ത് കുറേ വീടുകൾ നിർമ്മിച്ച് ചുറ്റും കാടുമൂടി കിടക്കുമ്പോൾ അവർ മക്കളോട് പറയും അത് നമുക്ക് വേണ്ടി നിർമ്മിച്ചതാണെന്ന്. പക്ഷേ അതെന്ന് നമ്മുടേതാകുമെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരവുമില്ല. ഇതാണ് കുരിയോട്ടുമല മോഡൽ കോളനി. 24 വീടുകൾ 2012 പണി തുടങ്ങിയതാണ്. പൂർത്തിയായിട്ട് വർഷം ഒന്ന് കഴിഞ്ഞു. കൊട്ടും കുരവിയുമായി എത്തി മന്ത്രി പുങ്കുവന്മാർക്ക് മേനി പറഞ്ഞ് ഉദ്ഘാടിക്കാൻ വേണ്ടി ഇങ്ങനെ പദ്ധതി സമർപ്പണം ഇഴച്ചിട്ടിരിക്കുന്നത് ക്രൂരതയാണ്. മാസങ്ങളായി അധികൃതർ ഓരോ മറുപടി നൽകി ഇവരെ പറ്റിക്കുകയാണ്. ആരും തിരിഞ്ഞു നോക്കാത്ത കോളനിയിൽ കോവിഡ് കൃത്യമായെത്തി. 31 പേർക്ക് രോഗം വന്നു. ക്വാറന്റൈനിൽ കഴിയാൻ പോലും വീട് തുറന്നുകൊടുത്തില്ല. അകലെ നിന്ന് വീടുകൾ കണ്ട് പ്ലാസ്റ്റിക് കൂരകളിൽ കഴിയാൻ മാത്രമാണ് ഇവർക്ക് വിധി. ലോക്ക്ഡൌൺ ആയതോടെ ജോലിയില്ല. സന്നദ്ധ സംഘടനകളുടെ സഹായം മാത്രമാണ് ഇവർക്ക് ആശ്വാസം. ഇനിയും 10 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാനുണ്ട്. പണ്ട് വെച്ചു നൽകിയ വീടുകൾ മിക്കവയും തകർച്ചയിലാണ്. മോഡൽ കോളനിയുടെ സ്ഥിതി തന്നെ ഇത്രയേറെ ദുരിതം. ഇനി മറ്റുള്ളവർക്ക് വീട് കിട്ടാൻ പതിറ്റാണ്ടുകൾ വേണ്ടി വന്നേക്കും. കോവിഡിനെ പേടിച്ച് കോളനിയിൽ വരാത്ത ഭരണക്കാർ കനിവുണ്ടായി ഈ 24 വീടുകളെങ്കിലും കൈമാറാൻ മനസ്സുവെക്കണം. അധികാര സുഖലോലുപതയിൽ കഴിയുന്ന നിങ്ങൾക്ക് ഈ നിരാലംബരുടെ ദുരിതമറിയാനിടയില്ല. അകമ്പടി സേനയില്ലാതെ ഒരു ദിവസം ഈ കുരിയോട്ടുമല എന്ന കണ്ണീർമല കയറി വന്നാൽ മതി, അന്ന് തിരുത്തും നിങ്ങൾ ഈ തെറ്റുകൾ. ഇത് 2012 തുടങ്ങിയതാണ് ഈ മോഡൽ കോളനി. പണി പൂർത്തിയായി, എല്ലാ പണിയും പൂർത്തിയായി. ഇപ്പൊ ഇതിനകത്ത് വയറിംഗും വരെ ചെയ്ത് ഇട്ടേക്കാം. സർവീസ് വയർ മാത്രം കൊടുത്താൽ മതി. അതല്ലാതെ ഇവിടെ 10 കുടുംബങ്ങൾക്ക് നിലവിൽ വീട് ഇല്ലാതെ ഇരിക്കുന്നുണ്ട്. അപ്പം അവർക്ക് 10 കുടുംബത്തിന് ഈ വീട്ടിൽ വീടുണ്ട്. അപ്പം നമ്മളിത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവർ ഈ 10 കുടുംബം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ കിടക്കുന്നത്. ചെറിയ പ്ലാസ്റ്റിക്കും ഇതൊക്കെ വെച്ച് വലിച്ച് വരികയാണ്. മഴയും കാറ്റും വരുമ്പോൾ അവർ ഭയങ്കര ദുരിതത്തിലാണ്. അപ്പോൾ ഇത് ഈ വീട് ഉടനെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവരും നമ്മുടെ ഓഫീസിൽ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് വഴി പറയുന്നതെന്ന് പറഞ്ഞാൽ മന്ത്രിക്ക് സമയമില്ല, മന്ത്രി സമയം തരണം എന്നൊക്കെ പറയുന്നത്. പിന്നെ പറഞ്ഞ് ചോദിച്ചാൽ പറയും എലസൻ റൂട്ട് എലസനാണ് എന്നങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇതിവിടെ ഇട്ടേക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് ഇവർ കൊടുത്താൽ ഈ 10 കുടുംബക്കാർ ഇവിടെ തന്നെ ഉണ്ട്. ഈ 10 കുടുംബക്കാരുടെ ഒരു ദുരിതം എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ അവർക്ക് മാറിക്കിട്ടും. അതുമാത്രമല്ല, ഇപ്പം ഈ കോവിഡ് ബാധിച്ച് കിടക്കുന്നതുകൊണ്ട് പിള്ളേർക്കാണ് വരുന്നത്. ഇപ്പോൾ ഈ പിള്ളേരെ പന്തോഷമായിട്ട് ഒരു റൂമിൽ വെക്കാനോ എടുക്കാനോ ഒരു സംവിധാനം ഇല്ലാതെയാണ് ഇവിടെ ഈ കോളനി നിവാസികൾ കഴിയുന്നത്. അതല്ലാതെ ഈ വീടുകൾ ഇങ്ങനെ കാഴ്ചയായിട്ട് കെട്ടിയിട്ട് വർഷങ്ങളായി. ഇത് കാഴ്ചയായിട്ട് കാഴ്ചവസ്ഥായിട്ട് ഇവിടെ കിടക്കുന്നതല്ലാതെ ഇതിനകത്ത് ഉദ്ഘാടനം ചെയ്യാനോ താമസത്തിന് ആൾക്കാരെ കൊണ്ടുവരാനോ അല്ല. ഇത് ആകെ മൊത്തം ഇവിടെ ഈ കോളനിക്കകത്ത് 10 കുടുംബക്കാരാണ് ഇവിടെ വീട് വേണമെന്നുള്ള ആവശ്യപ്പെട്ടേക്കുന്നത്. ഇതിനകത്ത് 24 കുടുംബക്കാർക്കാണ് ഈ വീടുകൾ ചെയ്തിട്ടേക്കുന്നത്. ബാക്കി കുടുംബങ്ങളെ എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പോൾ അത് പാവപ്പെട്ട എസ്ടി വിഭാഗത്തിലുള്ള കിടക്കാനുള്ള ഭൂമി ഇല്ലാത്തവരെ ഇവിടെ കൊണ്ട് താമസിപ്പിക്കുമെന്നാണ് നമ്മുടെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. അത് കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയത്തുമില്ല. ഇല്ലെങ്കിലും ഈ നിലവിലുള്ള 10 കുടുംബത്തിനായാലും ഈ വീടുകൾ എത്രയും പെട്ടെന്ന് കൊടുക്കണം എന്നാണ് എനിക്ക് ആ ഇവിടുത്തെ ഒരു മൂപ്പൻ്റെ നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.